Welcome to CANDELA Physics Academy. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ പി എസ് എ യു പി എസ് എ കാറ്ററ്റ് കാറ്റഗറി വൺ കാറ്ററ്റ് കാറ്റഗറി ടു പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ, അതായത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറിയുടെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നോക്കാം വൺ ബൈ വൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ജീൻ പിയാഷെ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1896 മുതൽ 1980 വരെയാണ്. 1896 മുതൽ 1980 വരെയാണ്. ഇദ്ദേഹം ഒരു സ്വിസ് മനഃശാസ്ത്രജ്ഞനാണ് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. കൂടാതെ ആൽഫ്രഡ് ബീനെ എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിൻ്റെ കീഴിൽ ആണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ്രഡ് ബീനയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം വൈജ്ഞാനിക മേഖലയിൽ ധാരാളം പഠനങ്ങളും സിദ്ധാന്തങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആൽഫ്രഡ് ബീനയുടെ ശിഷ്യൻ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? ജീൻ പിയാഷെ ആണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വന്തം കുട്ടികളെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും പഠനം നടത്തി അദ്ദേഹം എന്ത് സംഭവിച്ചു? വൈജ്ഞാനിക വികസനത്തെക്കുറിച്ചിട്ടുള്ള സമഗ്രമായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വന്തം കുട്ടികളെ നിരീക്ഷിച്ചും പരീക്ഷിച്ചുമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? വൈജ്ഞാനിക വികസനത്തെക്കുറിച്ചിട്ടുള്ള സമഗ്രമായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്താ പ്രക്രിയ എന്ന് പറയുന്ന ഒരു പോയിൻ്റിനെ കുറിച്ചിട്ടാണ്. അതായത് പിയാഷെയുടെ വീക്ഷണത്തിലെ മനുഷ്യൻ്റെ വികസനം വ്യക്തിയും പരിസ്ഥിതിയും തമ്മിൽ അനസ്യൂതം നടക്കുന്ന വർത്തന പ്രതിപ്രവർത്തനങ്ങളുടെ ബലമാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? പിയാഷെയുടെ വീക്ഷണത്തിലെ മനുഷ്യൻ്റെ വികസനം വ്യക്തിയും, മനുഷ്യൻ്റെ വികസനം എന്ന് പറയുന്നത് വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള വർത്തന പ്രതിപ്രവർത്തനങ്ങളുടെ ബലമായിട്ടാണെന്നാണ് അദ്ദേഹം വീക്ഷിച്ചിട്ടുള്ളത്. ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ ഐഡിയയുടെ അടിസ്ഥാനത്തിൽ ഭൗതിക വികസനത്തിൻ്റെ നിലവാരത്തിന് അദ്ദേഹം പ്രധാനമായിട്ടും 5 തരം തിരിച്ചിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാം. അപ്പോൾ ചുരുക്കി പറയാം, അതായത് പിയാഷെയുടെ വീക്ഷണത്തിലെ മനുഷ്യൻ്റെ വികസനം വ്യക്തിയും പരിസ്ഥിതിയും തമ്മിൽ അനസ്യൂതം നടക്കുന്ന വർത്തന പ്രതിപ്രവർത്തനങ്ങളുടെ ബലമായിട്ടാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞു നോക്കൂ, ഭൗതിക വികസനത്തിൻ്റെ നിലവാരത്തിനനുസരണമായി നടക്കുന്ന ഈ വർത്തന പ്രതിപ്രവർത്തനങ്ങളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി പിയാഷെ വൈജ്ഞാനിക വികസനത്തെ വ്യക്തമായ 5 ഘട്ടങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. അതിന് മുമ്പോട്ട് ഒരു പോയിൻ്റ് നമ്മൾ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ചിന്താ പ്രക്രിയകൾ തീർത്തും വ്യത്യസ്തമാണെന്ന് ആദ്യമായി കണ്ടെത്തിയിട്ടുള്ളത് ആരാണ്? ജീൻ പിയാഷെയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. എന്താണ്? കുട്ടികളുടെയും മുതിർന്നവരുടെയും ചിന്താ പ്രക്രിയകൾ തീർത്തും വ്യത്യസ്തമാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് ജീൻ പിയാഷെ ആണ്. കൂടാതെ അദ്ദേഹം കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. കൊച്ചു ശാസ്ത്രജ്ഞർ. അപ്പോൾ കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിളിച്ചിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരന്മാരാണ് ജീൻ പിയാഷെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആ 5 ഘട്ടങ്ങളിലേക്ക് വരാം. ഏതൊക്കെയാണ് 5 ഘട്ടങ്ങൾ? ഒന്നാമത്തെ ഘട്ടത്തിന് പറയുന്ന പേരാണെന്ത്? ഐന്ദ്രിക ചാലക ഘട്ടം എന്നാണ് പറയുക. എന്താണ് പറയുക? ഐന്ദ്രിക ചാലക ഘട്ടം. ഇതെന്ന് പറയണത് ആദ്യത്തെ 2 വർഷമാണ് ഈ ഐന്ദ്രിക ചാലക ഘട്ടം. ഇതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന പേരാണ് ഏത്? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയാം. രണ്ടാമത്തെ ഘട്ടമാണെന്ത്? ആശയാധന പൂർവഘട്ടം. ഇത് 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയാണ്. ഇതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന പേരാണ് പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറയാം. മൂന്നാമത്തെ ഘട്ടത്തിനെ പറയുന്ന പേരാണെന്ത്? ഊഹന ഘട്ടം എന്ന് പറയാം.
ഊഹനാഘട്ടം, അതായത് ഇൻറ്റുവിഷീവ് ഇൻറ്റിറ്റീവ് ഇൻറ്റിറ്റീവ് സ്റ്റേജ് എന്ന് പറയാം. ഇത് ഏകദേശം 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. ദെൻ നാലാമത്തെ ഘട്ടത്തിൻ്റെ പറഞ്ഞ പേരാണിത് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ്. ഇതിനെ പറയുന്ന പേരാണിത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം. ദെൻ അഞ്ചാമത്തെ കാലഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം, അതായത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിന് ആന്തരിക ചാലകഘട്ടം, രണ്ടാം ഘട്ടത്തിന് ആശയാദന ഘട്ടം, മൂന്നാം ഘട്ടത്തിന് ഊഹന ഘട്ടം, നാലാം ഘട്ടത്തിന് വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം, അഞ്ചാമത്തതിന് ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് പറയാം. ഇനിയും ഇതിലത്തെ രണ്ടാം ഘട്ടത്തിനെയും മൂന്നാം ഘട്ടത്തിനെയും ഒരുമിച്ച് പറയുന്ന പേരാണത് മനോവ്യാപാര പൂർവ്വഘട്ടം, അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയാനായിട്ട് സാധിക്കും. നാലാം ഘട്ടത്തിനെയും അഞ്ചാം ഘട്ടത്തിനെയും ഒരുമിച്ച് പറയുന്ന പേരാണത് മനോവ്യാപാര ഘട്ടം. ഇവിടെ മനോവ്യാപാര പൂർവ്വഘട്ടം, ഇവിടെ മനോവ്യാപാര ഘട്ടം, അല്ലെങ്കിൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന പേരിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ഈ ജീൻ പിയാഷെയുടെ തിയറിക്ക് ഒരു 7 സവിശേഷതകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പോയിൻറ്റ്സ് നോക്കാം. വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം, ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി. രണ്ടാമത്തെ പോയിൻ്റാണത് പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷി. മൂന്നാമത്തതാണ് പൂർവവർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുവാനുള്ള കഴിവ്. ദെൻ നാലാമത്തതാണെന്ത് യുക്തിപൂർവം ചിന്തിക്കുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അഞ്ചാമത്തത് പ്രത്യാവർത്തനം വേണ്ടി വരുന്ന മനോവ്യാപാരങ്ങളിൽ ഏർപ്പെടാനുള്ള ശേഷി പ്രത്യക്ഷപ്പെടുന്നു. ആറാമതായത് ഗുണാത്മകവും തികച്ചും ബിംബാത്മകവുമായ ചിന്തനം സാധ്യമാക്കുന്നു. ഏഴാമത്തത് ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യാനാവുന്നു എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ്. ഇത്രയും കാര്യങ്ങളാണ് ജീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റുകൾ. അപ്പോൾ 5 ഘട്ടങ്ങളുണ്ടെന്നും 5 ഘട്ടങ്ങൾക്കുള്ള ഏകദേശ പ്രായപരിധി എത്രയാണ് എന്നുള്ളതും അങ്ങനെയുള്ള കുറേ പോയിൻറ്സുകൾ എല്ലാതും തന്നെ നമ്മളതിൽ നോക്കിയിരിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഭാഷാ വികസനം എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. ഓക്കെ, പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.